ഇവിടെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. കയറാൻ തീരെ ഇഷ്ടമില്ല, കൂടിനുള്ളിലേക്ക് കയറാൻ തീരെ ഇഷ്ടമില്ല. ഇവിടെ പിടിച്ച് നിൽക്കുകയാണ്. വീഡിയോയിലൊന്നും കയറുന്നില്ലേ. അപ്പൊ ഇത് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അടുത്ത ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനുള്ളത്, കുറെ തരം മുളക് ഉണ്ട് നമ്മുടെ കയ്യില്. പച്ചക്കറികൾക്കൊക്കെ നല്ല തീ പിടിച്ച വിലയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. രശ്മി ഫൗണ്ടിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രശ്മി. ഒരുപാട് ആൾക്കാരായി നമ്മളുടെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് പറയുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്ന രീതിയിൽ നമ്മുടെ കോഴിയുടെ കാഴ്ചകളും കൃഷിയുടെ കാഴ്ചകളും അങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളൊരു പുതിയ ഒരു കൂട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലത്തെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ ഓരോ ആൾക്കാരെയായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ നമുക്കിവിടെ മൂന്ന് പോർഷൻസ് ആണ് ഉള്ളത് കേട്ടോ. ഈ കൂടിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. അപ്പൊ മൂന്ന് ഭാഗത്തും മൂന്ന് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ പോർഷനിലെ കോഴികൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിന് എല്ലാത്തിനും ഒരു ചെറിയ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ നമുക്കത് പൂട്ടിടാനുള്ള ഒരു സൗകര്യത്തിനും അതുപോലെ തന്നെ ഇവർ പുറത്ത് പോവാതിരിക്കാനും കൂടിയിട്ട് നമ്മളൊരു ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉള്ളപ്പോൾ ഈ ലോക്ക് ഇങ്ങനെ തുറന്നിട്ടിടും കണ്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെവിടെക്കെങ്കിലും പോകുമ്പോൾ നമുക്കിത് പൂട്ടിടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഫയോമി ടൈപ്പ് കോഴിയാണുള്ളത് കണ്ടോ. ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫയോമി ടൈപ്പ് കോഴീനെ. അപ്പോൾ ഇവർ രണ്ട് മൂന്ന് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ ഇടാം. എന്നിട്ട് നമുക്കിങ്ങനെ ലോക്കാക്കിയിടും ചെയ്യാം. ഇവിടെയും നമ്മളുടെ കുറച്ച് കോഴികൾ കണ്ടോ. ഇവർ നേരത്തെ തന്നെ കൊത്തണ സമയമാണ്, കാരണം തിന്നാൻ കൊടുക്കാൻ പോണ സമയമാണ് കണ്ടോ. അപ്പോൾ ഇവരെ കുറച്ച് പേരുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മളുടെ കണ്ടോ, ഇതൊരു നാടനും അതുപോലെ തന്നെ ഒരു സങ്കരയിനം കോഴിയാണ് കേട്ടോ. നമ്മുടെ ഈ ബ്ലാക്ക് ഇത് നമ്മളുടെ BV380 കോഴിയാണ്. അപ്പോൾ അങ്ങനത്തെ കോഴി കുട്ടികളാണ് നമ്മളുള്ളത് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വലിപ്പം ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ ആക്കിയിട്ട് തിരിച്ചേക്കാണ്. കാരണം ഒരേ പ്രായക്കാരെ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഒപ്പമല്ലാത്ത അത്ര ആൾക്കാരെ കൊണ്ടിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടിയിട്ട് അതിനെ ചവിട്ടി കൂട്ടി അവർ പരിവാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ളവരെയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ സൗകര്യം നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഞാനിവിടെ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇത്ര വലിപ്പമില്ലാത്ത ഒരു കണ്ടോ, പിടിക്കാൻ കിട്ടണില്ല, എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. ഇതിൽ നമ്മളുടെ കുറച്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കണ്ടോ. ഇവർ അവരെക്കാട്ടിലും കുറച്ച് ചെറുതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവരെ സെപ്പറേറ്റ് മാറ്റിയിട്ടേക്കണത് കേട്ടോ. കണ്ടോ, ഇത് നാടൻ ടൈപ്പാണ്. ഇത് നമ്മളുടെ BV380 ഒരു കുട്ടീനെയാണ് കേട്ടോ. ഇവിടെ ഞാൻ കണ്ടോ, ഇവരുടെ ഏറ്റവും സൗകര്യപ്രദമായിട്ട് നമുക്ക് കൃഷി ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയത് നമ്മുടെ ഈ ട്രേ തന്നെയാണ് കണ്ടോ. നമ്മുടെ ഈ ട്രേയിൽ നമ്മൾ അറക്കപ്പൊടി അതുപോലെ തന്നെ മരത്തിൻ്റെ ചീളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടാണ് ഇവരുടെ കാഷ്ടം കംപ്ലീറ്റ് ആയിട്ട് വീഴുന്നത്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അതുപോലെ തന്നെ വെള്ളം നനവോ അതിൽ സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനിത് അടുപ്പിലെ ചാരുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെതറി കൊടുത്ത് ഒന്ന് ഇളക്കിയിടും കേട്ടോ. ഇതിലാണ് നമ്മളുടെ ചുക്കിമോളുള്ളത് കണ്ടോ. തൽക്കാലം കുറച്ച് വലുതാവണ വരെ ചുക്കിയുടെ കൂട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ സുഖമായിട്ടിരിക്കാം, കിടക്കാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരു ചാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വിടും, അകത്തേക്ക് വിടും, ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് വിടും. ഒരു ടൈമുണ്ട്, അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ ഇറക്കി വിടും. 4 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പറമ്പിൽ ഇവിടെ ഓടിക്കും, അങ്ങനെ അതുട്ടൻ്റെ പിന്നാലെ കിടന്ന് ഓടും. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇറക്കിയില്ലെങ്കിൽ ഇവൾക്ക് ഭയങ്കര അപ്പം തന്നെ അറിയാൻ പറ്റും, അതായത് ഇറങ്ങാൻ സമയമായി, പുറത്തേക്ക് ഇറങ്ങാൻ സമയമായി എന്ന്. അപ്പോൾ അല്ലെങ്കിൽ ഈ കൂട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പം എന്ത് സൈലൻ്റായി, നല്ല കുട്ടി നല്ല മോളായിട്ട് ഇരിക്കുന്നത് നോക്കൂ. ഇവിടെ പിടിച്ചിട്ട് നിൽക്കുകയാണ്, കയറാൻ തീരെ ഇഷ്ടമില്ല, കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തീരെ ഇഷ്ടമില്ല. ഇവിടെ പിടിച്ച് നിൽക്കുകയാണ്, വീഡിയോയിലൊന്നും ഉണ്ട് എന്നാണ് പറയണത് കേട്ടോ. കയറുന്നില്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാം. ഇത് എടുത്ത് വീഡിയോ ഒക്കെ പിടിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഇറക്കാം. കണ്ടുവോ,
വീഡിയോയിലെ പറയൂ. ഇന്ന് നമ്മളുടെ ചാത്തൻകോഴിനെ നമ്മളൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് രണ്ടു ദിവസം ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം നമ്മുടെ കരിങ്കോഴി ചാത്തനെ പുറത്തേക്ക് വിടും. അപ്പൊ രണ്ടാളും കൂടി മാറി മാറിയിട്ടാണ് വിടുള്ളൂ, കാരണം ഭയങ്കര കുത്തുകൂടലാണ്, അതുകൊണ്ട് മാറി മാറി വിടുക. അപ്പൊ കുറെ ദിവസം അങ്ങനെ കരിങ്കോഴി ചാത്തന് ഇതിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടമാവും, കാരണം ഇത് ഒറ്റയ്ക്കല്ലേ ഇവിടെ കിടക്കണം എന്നുള്ള സങ്കടം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിയിടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഇങ്ങോര. അപ്പോൾ രണ്ടാളും കൂടി ഭയങ്കര കമ്പനിയാണ്. ഈ കൂട് നമ്മൾ അടിഭാഗം ഇവരെ ഇവിടെ കാലിയൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത്തിരി ചാരമൊക്കെ ഇട്ടിട്ട്, അതായത് നമ്മുടെ വെണ്ണൂറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ കോഴിക്കാഷ്ടമൊക്കെ ഒന്ന് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞാനിത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടിൻ്റെ അടിയിൽ ആരും ഇല്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യും വേണം, കാരണം അന്ന് കളയാൻ പറ്റില്ല നമുക്ക്. കാരണം നല്ല ഒരു കൂടാക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അസുഖമുള്ള കോഴികളെയോ അല്ലെങ്കിൽ പുതിയത് വന്ന കോഴികളെയോ ഒക്കെ നമുക്ക് ഇടാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനായിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ പുറത്തേക്ക് വിട്ടേക്കണു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളവരെല്ലാവരും ഇപ്പോൾ പുറത്തുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ എല്ലാ കുറേ പേര് സന്നിധരായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ വിടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ വലിയ ഈ കോഴികളുടെ പിന്നാലെ തന്നെ ഇത്ര വലിയ കീരിയാണ് അവിടെ ഓടി കളിച്ചിരുന്നത്. അപ്പോൾ അതിനെ ഓടി എത്തി പിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ വിട്ടാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പറമ്പാണെങ്കിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്, ചെറിയ കുഞ്ഞുങ്ങളെ വിടാനായിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ അടുത്തൊരു കാഴ്ച നിങ്ങളെ കാണിക്കാനുള്ളത് നമ്മളുടെ കൊടുവേലി പൂത്തിട്ടുണ്ട്, കണ്ടോ കൊടുവേലി. അപ്പം ഇത് നമ്മുടെ ഫാദർ തന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തണ്ട് നമ്മളിവിടെ ഇതേ പോർണ പോലെ തന്നെ കൊണ്ടുവന്നപ്പോൾ നമ്മളൊരു കറുപ്പ് ബാഗിൽ, കണ്ടോ, അങ്ങനത്തെ ഒരു ബാഗിലാണ് വെച്ചിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇത് ഇപ്പം പൂവായിട്ടുണ്ട്. അപ്പോൾ ഇത് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേലിയുടെ അരികിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാദർ തന്നതാണ് കേട്ടോ. അപ്പോൾ ഫാദർ വളരെ സ്നേഹത്തോടെ തന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. പക്ഷേ ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിത് വേലിയുടെ അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം, കാരണം ഇത് പന്നി വരാതിരിക്കാനായിട്ടൊക്കെ വെക്കുകയാണ് ഏറ്റവും നല്ലതാണെന്നാണ് ഫാദർ പറഞ്ഞത്. അപ്പോൾ നമുക്കത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ പൂവ് അതിൻ്റെ ഇതാണ് ഇത്ര നമ്മുടെ പാതിരാപ്പൂ ചൂടാനായിട്ട്. അത് നമുക്ക് തിരുവാതിരയുടെ മാസങ്ങളൊക്കെ അല്ലേ വരുന്നത്, ഡിസംബറിൽ നമുക്ക് തിരുവാതിരയല്ലേ. അപ്പോൾ ആ സമയത്ത് പാതിരാപ്പൂ ചൂടാനായിട്ട് കൊടുവേലിയുടെ പൂവാണ് നമുക്ക് എടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഇതും കൂടി ഇതിനുണ്ട് കേട്ടോ, ഒരു പ്രാധാന്യം കൂടി ഇതിനുണ്ട്. അടുത്ത ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനുള്ളത് നമ്മുടെ ചെണ്ടമല്ലി. ഇതാ നിറയെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് മഞ്ഞയും നമ്മുടെ ലൈറ്റ് മഞ്ഞ ഉണ്ടല്ലോ, അതും നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ പച്ചക്കറി തോട്ടത്തിൽ കൊണ്ടുവയ്ക്കുന്നത് നല്ലതാണ്. കീടങ്ങളെ ആകർഷിക്കാനായിട്ട് ജമന്തി അതുപോലെ തന്നെ ഈ ചെണ്ടുമല്ലി ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്നത്, ബന്ദിച്ചെടി എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടുവയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പം നല്ല പൂക്കളായിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കുറേ തരം മുളകുകളുണ്ട് നമ്മളുടെ കയ്യിൽ. പക്ഷേ ഇപ്പോൾ ഈ മഴയത്താണ് ഞാൻ എല്ലാവരെയും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഒരുപാട് മുളക് നമുക്ക് കിട്ടിയിട്ടോ, ഒരുപാട്. ഇപ്പോൾ ഞാൻ വിത്തിനായിട്ട് എല്ലാവരെയും പൊട്ടിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് മുളകുകൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ലേ. പിന്നെ ഇങ്ങനെയൊക്കെ മുളക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുളകൊക്കെ തന്ന് ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയെന്ന് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ഇലകളൊക്കെ നന്നായി വന്ന് കായകളൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, നമ്മളുടെ ഇവിടെ കണ്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയിട്ടാണ്, കുറേ മുളക് തന്നു, ഇനി മുളകൊക്കെ ഇങ്ങനെ മുളക് ഉണ്ടാവാതെ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടോ മണ്ണൊക്കെ ഇളക്കി കൊടുത്തു. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നമ്മളിത്തിരി ബയോഗ്രീൻ ഡോളമേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളങ്ങളും ചേർത്ത് എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്ത് ചകിരിയൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. അപ്പോൾ ഈ ചകിരിയൊക്കെ കയറ്റി വെക്കുന്നത് നല്ലതാണ്, കാരണം ഇനി മഴ പെയ്താലും ഇതിലെ വളങ്ങളൊന്നും തന്നെ അങ്ങനെ ഒലിച്ചു പോവില്ല. അപ്പോൾ നമ്മൾ മുളകുകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് മുളക് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വയലറ്റ് ഒരുതരം ഉണ്ട മുളകാണ് കേട്ടോ, കണ്ടോ. ഇത് പഴുത്തു കഴിഞ്ഞാൽ ചുവപ്പ് കളറുമായിട്ടുണ്ട്. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കങ്ങനെ വേരോടെ കടപിഴുത് എറിഞ്ഞ് കഴിഞ്ഞ് അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും അവിടുന്ന് തളിർപ്പുകളും അതുപോലെ തന്നെ മുളകുകളൊക്കെ ധാരാളമായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കണ്ടോ ചെറിയ കാന്താരിയുടെ ഒരു വലിയ ടൈപ്പ് കാന്താരി മുളകാണ് കേട്ടോ. അപ്പോൾ ഇത് നിറയെ ഉണ്ട്, കണ്ടോ. ഇത് നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിവിടുന്ന് കണ്ടോ ഇവിടെയൊക്കെ കൊമ്പുകൾ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ തളിർപ്പുകളൊക്കെ വരാൻ തുടങ്ങി, കായൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. ഇവിടെയൊക്കെ കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്തത് നിർത്തി ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മുളകിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ആവശ്യമില്ല, ഇങ്ങനെ കളയുക. അപ്പം പിന്നെ ഇനി പ്രൂൺ ചെയ്ത് കൊടുത്തൊന്ന് നമുക്കിത് പുതിയ തളിർപ്പുകളൊക്കെ വരും.
പച്ചക്കറികൾക്കൊക്കെ നല്ല തീപിടിച്ച വിലയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇവരൊക്കെയാണ് നമ്മളെ ഓരോ ദിവസവും സഹായിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവരൊക്കെ ഒരു കണ്ടു, ഇത് ചെറിയൊരു പപ്പായയുടെ മരമാണ്. ഇപ്പൊ ധാരാളം പപ്പായ ഉണ്ട്, ഇത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ മഴ സമയമായതുകൊണ്ട് ഈ എത്ര നമ്മൾ മണ്ണിട്ട് കൊടുത്താലും വീണ്ടും അങ്ങോട്ട് മറിയാൻ പോകുന്ന പോലെയാണ്, കനം കൂടുതലാണ്. അപ്പോൾ നമ്മൾ പഴുക്കുമ്പോൾ ഓരോന്ന് പൊട്ടിക്കും. ഏറ്റവും ഇഷ്ടം പഴുത്ത് കഴിഞ്ഞാലാണ് കേട്ടോ കഴിക്കാൻ. ഇത് നാടൻ ഇനാണ്. അപ്പോൾ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ചീരച്ചെമ്പിൻ്റെ ഒരു നിൽപ്പ് കണ്ടോ നിങ്ങൾ. ഇത് ഗ്രോ ബാഗിനേക്കാളും നന്നായിട്ട് നമുക്ക് നിലത്താണ് കേട്ടോ ധാരാളമായിട്ട് വളരുന്നത്. ഈ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് തക്കാളിയുടെ വിലയും പച്ചക്കറികളുടെ മൊത്തം വില നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം ഇവരൊക്കെ നമുക്ക് എത്ര സഹായകരാവുന്ന. പരിപ്പിട്ട് തോരൻ വെക്കാനും അതുപോലെ തന്നെ പരിപ്പിട്ട് തോരൻ പരിപ്പിട്ട് കറി വെക്കാനും തോരനായിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ ഇത് എന്നേക്കാൾ ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ. നമ്മളുടെ വഴുതനങ്ങയൊക്കെ ഇത് കണ്ടോ, നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പൊട്ടിക്കാനായിട്ട് നിർത്തിയേക്കാണ്. ഇനി കുറച്ചധികം കൃഷിക്കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, അത് അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കും ആകെ ബോറടിക്കും, അപ്പോൾ അതുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.